ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്സ്ഡ് ഡാൽ ഉണ്ട തടുക്കയാണ് ഇതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മിക്സ്ഡ് ഡാൽ എടുത്തിട്ടുണ്ട് ഈ മിക്സ്ഡ് ഡാലിൽ ചെറുപയർ കടലപ്പരിപ്പ് വെളുത്ത കടല കറുത്ത കടല രാജ്മ ചെറുപയർ ഇതെല്ലാമാണ് ഉള്ളത് ഇത് ഞാൻ 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇനി ആദ്യം തന്നെ നമുക്കിത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ മിക്സ്ഡ് ഡാൽ എല്ലാം കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഈ ഡാൽ അടിഞ്ഞു പോകരുത് അങ്ങനെ നമ്മുടെ മിക്സ്ഡ് ഡാൽ എല്ലാം ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇത് അധികം കുഴഞ്ഞു പോകരുത് നിങ്ങൾക്ക് ഒരു വിസിലായിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും ഒരു വിസിൽ കൂടെ ആക്കാം അങ്ങനെ രണ്ട് വിസിലിൽ ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 മുട്ട വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി സവാള ഉപ്പ് ജീരക പൗഡർ മല്ലിച്ചപ്പ് ജീരകം മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പൗഡർ കടുകെണ്ണ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ കുറച്ച് ജീരകം ഇട്ടു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് ചെറുതായൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം സവാള ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം ചെറിയ തീയിൽ വഴറ്റണം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ജീരക പൗഡറും ഇടാം ഇനി ഇത് നന്നായി മിക്സ് ആക്കണം അങ്ങനെ നമ്മുടെ മിക്സ്ഡ് ഡാൽ ഉള്ളി മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം
അങ്ങനെ നമ്മുടെ തടുക്ക നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തടുക്ക മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം ഇനി വേറൊരു പാനിലേക്ക് ഞാൻ മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ട തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉണ്ട തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനുമൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു